ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു കേക്കാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. പക്ഷേ ഇത് ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിത് പുറത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേര് പറയുന്നൊരു സംഭവമാണ് കേക്കിന് കഷർപ്പ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതില്ലാണ്ട് കൊക്കോ പൗഡർ ചേർക്കാണ്ട് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒരു പുതിയ കേക്ക് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന ആ ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു ലുക്കിലാണ് നമുക്ക് ഈ ഒരു കേക്ക് ഉള്ളത്. അതുപോലെ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് കേക്കാണ്, അതായത് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ, കറക്റ്റ് 1/4 ടീസ്പൂൺ എടുക്കുക. ഒരു നുള്ള എടുക്കാണ്ട് കറക്റ്റ് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ബീറ്റർ എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉപ്പും ഈ മുട്ടയും കൂടെ ഒരു മിക്സിഡ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ബീറ്റർ വെച്ചായിട്ട് ഇതിലേക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല സ്റ്റിഫ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് വാനില എസെൻസും വാനില പൗഡറും ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വാനില എസെൻസ് മാത്രമേ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ വാനില പൗഡർ സ്കിപ്പ് ചെയ്തിട്ട് പകരം 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് അടിച്ചിട്ട് നമുക്കിതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയും 1 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടെ ഒന്നിച്ചിടാണ്ടിരിക്കുക. അപ്പോൾ കുറേശ്ശെ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇത് നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട, വാനില എസെൻസ്, ഉപ്പ്, പഞ്ചസാരപ്പൊടി എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് അതിലേക്ക് തന്നെ ഓയിൽ കൂടി ഒഴിച്ച് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലാണെങ്കിൽ നിങ്ങളൊരു ഈ ഒരു കേക്കിന് നിങ്ങൾ ഒരു 1/2 കപ്പ് ഓയിലെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഓയിലിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി ചേർത്തുകയാണെങ്കിലും ഈ കേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ബൗളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നത്. ഞാൻ മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്തത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റൊരു ഐറ്റം ആണ് ചോക്ലേറ്റ്. നമ്മൾ കൊക്കോ പൗഡർ അല്ല ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്, ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് എടുക്കുക. അതിലേക്ക് നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുകൂടി ചേർത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു 6 ഇഞ്ചിൻ്റെ ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കേക്ക് ബാറ്ററി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അല്ലാണ്ടാണെങ്കിൽ ഒരു ഏകദേശം ഒരു 40 മിനിറ്റ്സ് വെക്കുക കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ടുമുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറി സിറപ്പ് വേണം ഇതിനെ റെഡിയാക്കാൻ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പ്രധാന ഒരു ഐറ്റം തന്നെയാണ് ചെറി സിറപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് 1 കപ്പ് ചെറിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് അടിച്ചെടുത്താൽ മഷി പോലെ ആയിട്ട് പോവും. അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. ജസ്റ്റ് അവിടെ ഇവിടേക്ക് ഇങ്ങനെ കിടക്കണം, ക്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ പാടുള്ളൂ. ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ ഇത് സിറപ്പ് ഭയങ്കര എന്താ പറയുക, അങ്ങനെ എടുക്കരുത് കേട്ടോ. ക്രഷ് ചെയ്ത് തന്നെ എടുക്കുക. ഇതൊരു പാനിലിട്ടിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നേരെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട്
എന്താ കളറൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരും. മെൽറ്റ് ആകുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ആവാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ഇട്ടതിന് ശേഷം അത് ഇത്ര വെള്ളത്തിൽ നമുക്ക് നിർത്തണം കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം, കാരണം ഇച്ചിരി എന്താ പറയുക, ഒരുപാട് കട്ടിയായി പോവരുത്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരല്പം സ്ട്രോബെറിയുടെ ക്രഷ്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു സ്ട്രോബെറി ക്രഷ് കാണണമെന്നില്ല, ഉണ്ടെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് നമുക്കിതിന് പ്രത്യേകമായിട്ട് കിട്ടും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ക്രഷ് റെഡിയാക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രീമാണ് വേണ്ടത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള ക്രീം തന്നെ എടുക്കുക. അതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളും വിസ്കും യൂസ് ചെയ്യുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതിനോടൊപ്പം തന്നെ 1-2 ടീസ്പൂൺ അളവിൽ നല്ല ഫൈനലി പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് 4-5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നല്ല സ്റ്റിഫായി കഴിഞ്ഞാൽ പിന്നെ ഓവർ ബീറ്റൺ ചെയ്യാൻ നിൽക്കരുത്, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ അത് ഫ്രിഡ്ജിൽ 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് പുറത്തെടുത്തിട്ട് മുകളൊരല്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 3 ലെയറായിട്ട് ഈ ഒരു കേക്കിനെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തത് 1 ടേൺ ടേബിൾ എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് കേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. 1st ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ ചെറിയുടെ ഈ ഒരു ക്രഷ് ഇല്ലേ, ഇതൊരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ നമുക്ക് കേക്കിൻ്റെ ഉള്ളിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് 1st ലെയർ ഞാൻ പറഞ്ഞില്ലേ, 1st പീസ് കേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സിറപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. സിറപ്പ് നന്നായിട്ട് ഒഴിക്കുക, എന്നാലേ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ക്രീമിൻ്റെ മുകളിലാണ് നമ്മുടെ ക്രഷ് യൂസ് ചെയ്ത് ഒന്ന് വെക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാണ്.
അപ്പോൾ ഇത് ഡിസൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കേക്ക് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അത് അത്രയും സമയം ആ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് നല്ല സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ചോക്ലേറ്റ് ഫുള്ള് സൈഡിലൊക്കെ ആക്കിയിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറീസ് കൂടി ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കിടുക്കാച്ചി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കഷർപ്പൊന്നും വരത്തില്ല ഇനി മുതൽ. നമ്മൾ കൊക്കോ പൗഡറിന് പകരം ഇത് യൂസ് ചെയ്താൽ മതി. അത് മാത്രമല്ല, ബ്ലാക്ക് ഫോറസ്റ്റിന് നമ്മൾ ഒരിക്കലും ബ്ലാക്ക് കൊക്കോ പൗഡർ, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ, എനിക്ക് ഭയങ്കര കയ്പാണ് ഫീൽ ചെയ്യുക. പക്ഷേ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ അത്ര ഒരു കഷർപ്പില്ല. അത് മാത്രമല്ല, നമ്മൾ ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ കയ്പ് കാണത്തില്ല കേട്ടോ. അതാണ് ഈ ഒരു കേക്ക് നമ്മൾ ചോക്ലേറ്റ് വെച്ച് ചെയ്താലല്ല കേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫുൾ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ കേക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.